السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه أجمعين، أما بعد. കൻസുർ റാഗിബീൻ മഹല്ലി ഒന്നാം വള്യം നാൽപ്പത്തി നാലാമത്തെ ദർസ്. തയമ്മമിനെ കുറിച്ച് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് മുസന്നിഫ് റഹിമഉള്ള പറയുന്നു, വയജിബു മഅ ദാലിക മസ്ഹു കുല്ലി ജബീറത്തിഹി ബിമാഇൻ. വയജിബു മഅ ദാലിക, ഇതോടുകൂടെ നിർബന്ധമാകും. ഇതോടുകൂടെ എന്ന് പറഞ്ഞാൽ ബാൻഡേജ് ജബീറത്ത് ഉണ്ടായാൽ അവിടെ സഹിയായ ഭാഗം കഴുകലും തയമ്മും ചെയ്യലും വേണമെന്ന് പറഞ്ഞല്ലോ. അതോടുകൂടെ നിർബന്ധമാണ് മസ്ഹു കുല്ലി ജബീറത്തിഹി, ഈ ജബീറത്തിനെ മുഴുവനും തടകണം. ബിമായിൻ, വെള്ളം കൊണ്ട് തടകലും നിർബന്ധമാണ്. അപ്പോൾ ബാൻഡേജിൻ്റെ മുകളിലേക്ക് വെള്ളം കൊണ്ട് തടവൽ നിർബന്ധമാണ്. അത് ഇസ്തിമാലിൽമായി മാ അംകന, കഴിയിൻ്റെ പരമാവധി, കഴിയുന്നത്ര വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട് ഓ എന്ന് അറിയിക്കാൻ വേണ്ടി. അപ്പോൾ വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട്. വക്കീല ബാലിഹ, കുല്ല് വേണ്ട, ജബീറത്തിൻ്റെ അല്പം തടകിയാൽ മതി എന്നൊരുക്കിയില്ല. ഏതുപോലെ കൽ ഹുഫി, ഹുഫ മുഴുവനും തടകേണ്ടതില്ലല്ലോ. അതേപോലെ എന്നാ വല യത്ത അക്കത്തു മസ്ഹുഹ, ഇവിടെ ജബീറത്തിന് തടകുന്നതിന് സമയമില്ല. ഹുഫ പോലെ എന്ന് പറയുമ്പോൾ ഹുഫക്ക് സമയമുണ്ട്, അതുപോലെ ഈടി സമയമില്ല. പിന്നെ വയംസൗൽ ജുനുബ് മതാഷാ, വലിയ അശുദ്ധികാരൻ ഉദ്ദേശിക്കുമ്പോൾ എപ്പോൾ വേണമെങ്കിലും തടകാം. വൽമോദിസു വക്ത ഗസ്ലിൽ അലീലി, ചെറിയ അശുദ്ധികാരനാണെങ്കിൽ അവൻ്റെ ആ അലീല് കഴുകുന്ന സമയത്ത് കഴുകണം, തടകണം. അവൻ്റെ ആ രോഗമുള്ള രോഗത്തിൻ്റെ ആ രോഗത്തിന് വേണ്ടി കഴുകുന്ന അവസരം ഉണ്ടാവില്ല അപ്പോൾ എന്ന കീലക്കാരൻ പറയുന്നത്. വഹത്തറദ ബിമായിൻ, നേരത്തെ പറഞ്ഞു വജിബു മാദാലിക മസ്ഹു കുല്ലി ജബീറത്തി ബിമായ് എന്ന് പറഞ്ഞത്, മാ എന്ന് പറഞ്ഞത് കൊണ്ട് സൂക്ഷിച്ചു അനിത്തുറാബി മണ്ണ്. ഫലായജിബു മസ്ഹുഹാ ബിഹി, ആ ജബീറത്തിന് മണ്ണ് കൊണ്ട് തടകൽ നിർബന്ധമില്ല. ഇതാ കാനത്ത് ഫി മഹല്ലി തയമ്മമി, തയമ്മമിൻ്റെ അവയത്തിലായാൽ പോലും. വയുഷ്തറത്തു ഫീഹ, ഇനി ഇതിൽ നിബന്ധനയാക്കപ്പെടും. ലീ ജബീറത്തിൽ ലിയക്കുത്തഫിയ ബിൽ ഉമൂരി സലാസത്തിൽ മദ്കൂറത്തി, ഈ മൂന്ന്, ഈ പറയപ്പെട്ട മൂന്ന് കാര്യമുണ്ടല്ലോ, അത് മതിയാക്കാൻ വേണ്ടിയിട്ട്. മൂന്ന് കാര്യം ഏത്? തയമ്മമ്, കഴുകൽ, തടകൽ. ഈ മൂന്ന് കാര്യം കൊണ്ട് മതിയാക്കാൻ വേണ്ടിയിട്ട് ജബീറത്തിൽ നിബന്ധനയാണ്. അല്ലാ തഹുദ മിന സഹീഹി ഇല്ലാ മാലാ ബുദ്ധ മിൻഹു ലിൽ ഇസ്തിംസാക്കി, സഹിയിൽ നിന്ന് പിടിക്കാൻ പാടില്ല. ഇല്ലാ മാലാ ബുദ്ധ മിന്നുള്ളിൽ ഇസ്തിംസാക്കി, ബാൻഡേജിന് കെട്ടിപ്പിടിച്ച് നിൽക്കാൻ അനിവാര്യം എത്രയാണോ അതല്ലാത്ത സഹിയായ ഭാഗം ബാൻഡേജ് തട്ടാൻ പാടില്ല. ബാൻഡേജ് അനിവാര്യമായ സ്ഥലത്തേക്ക് മാത്രം ഉണ്ടായിരിക്കണം എന്നൊരു നിബന്ധനയുണ്ട്. വലവു കതരാല ഗസ്ലിഹി, ഇനി അവിടെ കഴുകാൻ കഴിഞ്ഞാൽ വജബ ബി നിർബന്ധമാണ്. അതാണ് ബിയം വലാ ഹിറക്കത്തം മബുലൂലത്തൻ അലേഹി, അതിൻ്റെ മേൽ നനവുള്ളൊരു ശീലകഷ്ണം വെക്കണം. വയസിറുഹ, അതിനെ പീയണം. ലിയങ്കസില ബിൽ മുത്തക്കാത്തരി മിൻഹ, അതിൽ നിന്ന് ഉറ്റി വീഴുന്ന വെള്ളം കൊണ്ട് കഴുകൽ സിദ്ധിക്കാൻ വേണ്ടിയിട്ട്. ഓസയഴത്തി, പിന്നീട് വരുന്നുണ്ട്. അന്നൽ ജബീറത്ത, ഈ ജബീറത്ത് ഇൻ വുളിഅത്ത് അലാ തുഹുരിൻ, ശുദ്ധിയോടുകൂടെയാണ് വെക്കപ്പെട്ടത് എങ്കിൽ ലം യജ്ബിൽ ഖലാവു, മടക്കൽ നിർബന്ധമില്ല എന്ന് പിന്നീട് വരുന്നുണ്ട്. ഔ അലാ ഹദസിൻ വജബ, ഇനി വെക്കുമ്പോൾ വേണ്ടേജ് ഇടുമ്പോൾ ഒതു ഇല്ലാതെയാണ് വെച്ചത് എങ്കിൽ നിസ്കാരം ഖലാ വീട്ടൽ നിർബന്ധമാണ്, മടക്കൽ നിർബന്ധമാണെന്ന് പിന്നീട് പറയുന്നുണ്ട്.
ഇനി വൈദാ തയമ്മമൽ മദ്കുറു ലി ഫറളിൻ സാനി. ആദ്യം ഒരു തയം ഇങ്ങനെ തയമൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇനി രണ്ടാമത് തയം മനസ്കരിക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ ഒരു ഫറളിന് വേണ്ടിയിട്ട് ഈ പറയപ്പെട്ട ആൾ തയമം ചെയ്തു. അതാണ് ബിയാൻ അദ്ദാബി തൊഹാറത്ത് ഈ ഫറൽ, നേരത്തെ ചെയ്ത തൊഹാറത്ത് കൊണ്ട് ഒരു ഫറൽ വീട്ടി. ഇതി തയമ്മു, കാരണം തയമ്മ വൈനിയമ്മ ഇലൈഹി ഗസ്ലു സഹീഹി, സഹിയായ അവയവം കഴുകി കഴുകൽ ചേർന്നാലും ലാ യുഅദ്ദാബിഹി ഗൈറു ഫറളിൻ വനവാഫില, ഒരു ഫറളും നവാഫിലും അല്ലാത്ത പിന്നെ വീട്ടാൻ പറ്റൂലല്ലോ. കമാസയത്തി അതും പിന്നീട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ രണ്ടാമത്തെ ഫറളിന് വേണ്ടി തയമ്മം ചെയ്താൽ എത്രത്തിൽ വലം യൂദിസ്, അദ്ദേഹത്തിൻ്റെ വുളു മുറിഞ്ഞിട്ടും ഇല്ല എങ്കിൽ ലം യുഇദിൽ ജുനുബു ഗസ്ലൻ, ജനാബത്തുകാരനാണെങ്കിൽ ഈ കഴുകലിനെ മടക്കൽ നിർബന്ധമില്ല, കാരണം ലിമാ ഗസ്ലോ നേരത്തെ അയാൾ കഴുകിയിട്ടുണ്ടല്ലോ. എന്നാൽ വയുഈദുൽ മുഹദിസു ഗസ്ലമാ ബാദ അലീലിഹി ഹൈസു കാന റിയായത്തിൽ ലിത്തർത്തിബി, ചരിയശുദ്ധീകാരനം മടക്കണം ഗസ്ലമാ ബാദ അലീലിഹി, ആ രോഗമുള്ള സ്ഥലമുണ്ടല്ലോ അതിൻ്റെ ശേഷമുള്ളതെല്ലാം മടക്കണം, കാരണം ഐസു കാന റിയായത്തിൽ ലിത്തർത്തിബി, തർത്തീബിനെ സൂക്ഷിക്കലുണ്ട് ഉണ്ടായതിനു വേണ്ടി. അവിടെ തർത്തീബിനാണ് ഇത് ഇവർ പറയും, അതിൻ്റെ ശേഷം പിന്നീട് പറയും ശരിയല്ല എന്ന്. വക്കീല അക്കീലക്കാരന് പറയുന്ന എസ്തനിഫാനി അൽ ഗസ്ല വൽ വുദു, കഴുകലിനെയും വുദുവിനെ രണ്ടിനെയും പുതുക്കണം എന്ന് പറയുന്നുണ്ട്. വയഴ്ത്തിയിൽ മുഹദിസു ബി തയമ്മുമി ഫി മഹല്ലിഹി, പിന്നെ ചെറിയ ശുദ്ധീകാരനെങ്കിൽ അവൻ്റെ ആ എവിടെയാണ് അവൻ തയമം ചെയ്യേണ്ടത് അവിടെ തയമം ചെയ്യണം. വഹാദായത് മുഹറജു മിൻ കൗലിൻ, ഇമാം ഷാഫിൻ്റെ ഒരു കൗലിൽ നിന്ന് തഹ്രീദ് ചെയ്യപ്പെട്ടതാണ്. തഖദ്ദമ അത് മുൻകഴിഞ്ഞിട്ടുണ്ട്, ഫി മാസിഹിൽ ഖുഫി, ഖുഫ തുടങ്ങുന്നവനെ സംബന്ധിച്ച്. എന്ത് അന്നൗ ഇദാ നസഅഹു, അദ്ദേഹം ഖുഫ ഊരിയാൽ, അവിൻ തഹത്തിൽ മുദ്ദത്തു, അല്ലെങ്കിൽ സമയം കാലാവധി കഴിഞ്ഞാൽ, എത്രത്തിൽ ഉഹു ബി തുഹൂരിൽ മസ്ഹി, തടകിയ ശുദ്ധിയിലാണ് ഖുഫ തടങ്ങിയ ശുദ്ധിയാണ്, ഉളു മുറിഞ്ഞിട്ടില്ല എങ്കിൽ, തവല്ല ആ ഉളു ചെയ്യണം എന്ന് പറഞ്ഞ ആ കൗലിൽ നിന്ന് തഹ്രീ ചെയ്യപ്പെട്ടതാണ്. വജൂ തഹ്രീജ്, അങ്ങനെ തഹ്രീജ് ചെയ്യേണ്ട വജുഹ്, കാരണം അന്നത്വഹാരത ഫി കുല്ലി മിൻഹുമ, ഈ രണ്ടിൽ നിന്നുള്ളതിൻ്റെയും ശുദ്ധി എന്നുള്ളത് മുറക്കബത്തു മിൻ അസ്ലിം വ ബദലിൻ, ഒരു അടിസ്ഥാനത്തിൽ നിന്നും ഒരു പ്രതിവിധിയിൽ നിന്നും അസ്ലും പകരമാക്കൽ അതിൽ നിന്ന് മുറക്കവാക്കിയതാണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ഇത് തഹ്രീജ് ചെയ്തത്. അങ്ങനെ ആകുമ്പോൾ വക്കത് ബത്തറൽ അസ്ലു ബി ബുത്തലാനിൽ ബദലി ഹുനാക്ക, അവിടെ ബദൽ ബാത്തിലാകുമ്പോൾ അസുല് ബാത്തിലായി, ഫക്കതാവുന, അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെ, എന്ത് അസുല് ബാത്തിലാകുമ്പോൾ ബദലും ബാത്തിലാവും, അതാണ് ഇവിടെ തഹ്രീജ് ചെയ്തിട്ട് പറഞ്ഞത്. എന്നാൽ വക്കീലക്കാരൻ പറയുന്നു അൽ മുഹദീസു കൽ ജുനുബി, നിങ്ങളിവിടെ പറഞ്ഞല്ലോ എന്ത് വലം യുഹദീസു ലം യുഈദുൽ ജുനുബു ഗസ്ലൻ വയുഈദുൽ മുഹദീസു മാ ബാദ അലീലി എന്ന് പറഞ്ഞല്ലോ, അങ്ങനെയല്ല, മുഹദീസും ജനാബത്തുകാരനെ പോലെ തന്നെ ഫല യുഈദു ഗസ്ല മാ ബാദ അലീലിഹി, അവൻ്റെ രോഗത്തിൻ്റെ ശേഷമുള്ള അവയവത്തിന് കഴുകലിനെ മടക്കേണ്ടതില്ല, കാരണം അല്ലെ ബക്കായി താറത്തിഹി, അവൻ്റെ ശുദ്ധി അവിടെ ബാക്കിയുണ്ടല്ലോ. ഇത് കാരണം യത്തനഫലു ബിഹ, അതുകൊണ്ട് അവൻ എന്താക്കാൻ സുന്നത്ത് ചെയ്യാൻ പറ്റും, സുന്നത്ത് നിസ്കരിക്കാൻ പറ്റും എന്നുള്ള ഒരു തഹാറത്ത് അവിടെ ഉണ്ട്. പിന്നെ വൈനമായി ഒഴിരു തയമ്മ, പിന്നെ തയമ്മിന് ഇതിന് മടക്കുന്നത് ലിൽഫിഹി അൻ അദായിൽ ഫറദ്, ഫറദിനെ വീട്ടാൻ പറ്റുന്നില്ല, അതിനുള്ള ശക്തി ആ തയമ്മനിക്കില്ല എന്ന് മാത്രം. എന്നാ കുൽത്തു, ഞാൻ പറയട്ടെ, ഹാദ സാലിസു അസഹ്, ഈ കീലക്കാരൻ പറഞ്ഞതാണ് പ്രബലം. അല്ലാഹു അഅലം. ലിമാ ദുക്ര, നേരത്തെ പറഞ്ഞതിന് വേണ്ടി, നേരത്തെ അതിന് പറഞ്ഞല്ലോ ഈ കീലക്കാരൻ പറഞ്ഞത് എന്ത്, വലാ യുഈദു ഗസ്ല മാ ബാദ അലീലി ബഖായി തഹാറത്തിഹി ഇദ് യതനഫലു ബിഹാ വഇന്നമാ യുഈദു തയമ്മുമ ലിദ്ദഅഫിഹി അന്നദായിൽ ഫറളി എന്നുള്ള കാരണം ഉണ്ടല്ലോ, ആ കാരണം വെച്ചിട്ട് തന്നെ ഞാൻ നമുക്ക് പറയാം ഇതാണ് പ്രബലം. വഹ്തറദ ബി കൗലിഹി, മുസന്നിഫിൻ്റെ വാക്കുകൊണ്ട് സൂക്ഷിച്ചു, വലം യുഹദീസ് എന്ന് പറഞ്ഞില്ലേ അമ്മ ഇത് അഹദസ്, അപ്പോൾ അശുദ്ധികാരനായാലോ അവനെ ആ പറഞ്ഞതുകൊണ്ട് സൂക്ഷിച്ചു എന്ന്, അമ്മ ഇത് അഹദസ അപ്പോൾ അശുദ്ധികാരനായാൽ അവനെ തൊട്ട്, ഫൈനൗക്കമാ സബക്ക, അത് മുമ്പ് പറഞ്ഞതുപോലെ അഹസിലു സഹിയമിൻ അള്ളാഹിൽ ഉലുഹി, ഉലുവിൻ്റെ അവയവത്തിൽ നിന്ന് സഹിയായ ഭാഗം കഴുകണം, വയത്തമ്മ മാനിൽ അലീലി മിൻഹ, അതിൽ നിന്ന് അവനിക്ക് രോഗമുള്ള സ്ഥലത്തേക്ക് തയമം ചെയ്യണം, വക്ത വസൂലിഹി കഴുകുന്ന സമയത്ത് തന്നെ, വയം സൗൽ ജബീറത്തു ബിൽമായി ഇൻകാനത്ത്, ജബീറത്ത് ഉണ്ടായാൽ
ആ ജബീറത്തിന് ബാൻഡേജിനെ തടവുകയും വേണം. അപ്പോൾ ഇൻകാനത്തിലെ ഇല്ലത്ത് ബിഗൈര ആളായി ഉളു, ഇനി കാരണം അതായത് ഈ രോഗമുള്ളത് ഉളുവിൻ്റെ അവയവം അല്ലാത്തിലാണെങ്കിൽ തയമ്മമൽ ജുനുബും ആൽ ഉളുവിൽ ജനാബത്തി, ജനാബത്തിന് വേണ്ടി ഉളു ചെയ്യലോടുകൂടെ എന്താക്കാം, തയമ്മം ചെയ്താൽ മതി. ഫസ്ലും, ഇതൊരു ഫസ്ലാണ്. യുതയമ്മമു ബികുല്ലി തുറാബിൻ ത്വാഹിരിൻ, ഇനി എന്തുകൊണ്ടാണ് തയമ്മം ചെയ്യേണ്ടതാ പറയുന്നത്? ശുദ്ധിയുള്ള എല്ലാ മണ്ണുകൊണ്ടും തയമ്മം ചെയ്യാം. കാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, തയമ്മമു ഫതയമ്മമു സൈദൻ തയ്യിബാ, എന്തായി തുറാബൻ ത്വാഹിറ, ശുദ്ധിയുള്ള മണ്ണിനെ നിങ്ങൾ കരുതിക്കോളീൻ. കമാ ഫസ്സറു ഇബ്നു അബ്ബാസ് വഗൈറു, അങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അല്ലാത്തവരും അതിനിക്ക് തഫ്സീർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ തുറാബൻ ത്വാഹിറ എന്ന് പറഞ്ഞാൽ ഉനാഭിമാന തഹൂരി, അത് തഹൂറിന മാനക്കാണെന്ന് വെക്കണം. അതെന്ത്? ലിമാ സയാതി ഫി നഫി തയമ്മുമി ബിൽ മുസ്താമലി, മുസ്താമലായ വെള്ളം കൊണ്ട് തയമ്മും പാടില്ല എന്ന് പിന്നീട് വരുന്നുണ്ട്. അപ്പോൾ ഈ തഹൂറിന് അർത്ഥം വെക്കേണ്ടി വരും, ത്വാഹിറിന് അർത്ഥം വെച്ചാൽ പോരാ. ഹത്താമാ യുദാവാ ബിഹി, ഏതുവരെ എന്ന് പറഞ്ഞാൽ ആ മണ്ണ് കൊണ്ട് എന്താക്കാം, ചികിത്സിക്കാൻ പറ്റും, അങ്ങനെയുള്ള മണ്ണ് വരെ പറ്റും. ഏതുപോലെ എന്ന് പറഞ്ഞാൽ കത്തീനിൽ ഇർമനിയി ബിക്കസറിൽ ഹംസത്തി വ ഫതഹിൽ മീമി, ഇർമനിയി അത് ഇർമൻ രാജ്യത്തേക്ക് ചേർക്കപ്പെട്ട ഒരു മണ്ണാണ്, അതുവരെ പറ്റും. ഒമേൻ ഷൈനി തുറാബി, എന്നാൽ തുറാബ് എന്ന് പറയുമ്പോൾ അവിടെ അതിൻ്റെ ഷൈനിൽ പെട്ടതാണ് അയ്യക്കൂനല ഉബാറുൻ, അത് എന്തായിരിക്കണം, പൊടിമണ്ണായിരിക്കണം. ഒബി റംലിം ഫി ഉബാറുൻ, അപ്പോൾ ആ മണ്ണും പറ്റും. അതേപോലെ തന്നെ മണ്ണ് കലർന്ന മണൽ അതും പറ്റും. ലേനവും ഇന്ന് തബക്കാത്തില്ലല്ലേ, അതൊക്കെ ഭൂമിൻ്റെ ഇലിപെട്ടതാണല്ലോ തബക്കാത്തിൽ. ഭൂമി മാനത്തുറാബി, അതൊക്കെ മണ്ണിൻ്റെ അർത്ഥത്തിൽ തന്നെ വരും. ബിഹ്ലാബി മാല ഗുബാറല്ലോ, എന്നാൽ കേവലം ഇത് മണൽ മാത്രം, അതിൽ ഗുബാറില്ല, മൺപൊടിയില്ല, എന്നാൽ അത് പറ്റൂല. ലാബി മാദിനിൻ, ഖനിജ വസ്തു കൊണ്ടുള്ളതും പറ്റൂല. ഇതുപോലെ നൂറത്ത്, നൂറ് പോലെ. അതേപോലെ സിർനിഖ് ബിക്കസ്രി സായ്, സിർനിഖ് എന്ന് പറഞ്ഞാൽ പാഷാണം എന്ന് പറയും, ഇംഗ്ലീഷിൽ അർസനിക് എന്ന് പറയും, അതും പറ്റൂല. അതേപോലെ വസഹാഖത്തി ഖസഫിൻ, ഓട്ടുംപൊടി, ഓട്ടുംപൊടി എന്ന് പറഞ്ഞാൽ ഓവുമായി യുത്തഹതു മിനത്തീനി, അത് മണ്ണിൽ നിന്നുണ്ടാക്കപ്പെടും. വൈഷ്വ, അതിനെ എന്താക്കപ്പെടും, ചൂടാക്കപ്പെടും. ഇതുപോലെ കൽക്കീസാനി, കൂജകളെപ്പോലെ. ലിയന്നൗ ലൈസഫി മാനത്തുറാബി, അതൊക്കെ മണ്ണിൻ്റെ അർത്ഥത്തിനുള്ളതല്ല. അതേപോലെ മുഖ്തലത്തി ബി തഖീഖിം വ നഹ്വിഹി, ദഖീഖ്, ദഖീഖ് എന്ന് പറഞ്ഞാൽ ധാന്യങ്ങളെ പൊടി, അതുപോലത്തത് കൊണ്ട് കലർത്തപ്പെട്ടത് പറ്റൂല. ലിയന്നൽ ഖലീത യംന ഉസൂല തുറാബി ഇല ഉളുവി, കാരണം ഈ കലർത്തപ്പെട്ടത് അവയവത്തിലേക്ക് മണ്ണ് ചേരലിനെ തടയും. എന്നാൽ നമുക്ക് ഇലക്കാരൻ പറയുന്ന ഇൻകല്ലൽ ഖലീത്തു ജാസ, കാരണം കലർന്ന് കുറച്ചേ ഉള്ളൂ എന്നാൽ പറ്റും. കമാഫിൽമായി, വെള്ളത്തിൽ ചെറിയ കലർപ്പ് പറ്റുമല്ലോ. അതുപോലെ ഒലാബി മുസ്താമലിൻ, മുസ്താമലായ മണ്ണ് കൊണ്ടും തയമം ചെയ്യാൻ പറ്റൂല. അല സഹീഹി, സഹീ അങ്ങനെയാണ്. കൽമായി, വെള്ളം പോലെ, മുസ്താമലായ വെള്ളം പറ്റാത്തതുപോലെ തന്നെ. ഒസാനി എന്ന സാനിക്കാരനെ പറയുന്ന ജ്യൂസ് പറ്റും, കാരണം ലിയന്നവ് തുറാബ്, ഈ മണ്ണ് ലായർഫുൽ ഹദസ, അത് അശുദ്ധിയെ ഉയർത്തുന്നില്ല. ബിഹ്ലാഫിൽമായി, വെള്ളത്തിന് മാറായിട്ട്, അതുകൊണ്ട് പറ്റുമെന്ന് പറയുന്നു. വൈദുഫു, എനിക്ക് അതിനെ തട്ടപ്പോടും ലിയന്നവ് ഇന്തക്കലയിലേഹിൽ മാനിയു, എന്നാലും അതെന്തായി ഒരു മാനിലേക്ക് നീങ്ങിയല്ലോ, നേരത്തെ ഉണ്ടായ ഒരു മാനിനെ നീക്കിക്കളഞ്ഞല്ലോ അത്, അതുകൊണ്ട് പറ്റും. നിങ്ങളീ പറഞ്ഞത് ശരിയല്ല. ഒഹുവ മുസ്താമലു എന്ന് പറഞ്ഞാൽ, അയ്യൽ മുസ്താമലു, മുസ്താമലു എന്ന് പറഞ്ഞാൽ മാ ബഖിയ ബി ഉലുവി ഹാലത്ത് തയമ്മുമി, തയമ്മം ചെയ്യുന്ന അവസരത്ത് അവയവത്ത് ശേഷിച്ച ആ മണ്ണ്. അതേപോലെ വക്കതായ ഇപ്രകാരം തന്നെ മാ തനാസറ ബിൽ മുസല്ലസത്തി, മൂന്ന് പുള്ളിയുള്ളത്, ഹാലത്ത് തയമ്മും മിനൽ ഉഴുവി, തയമ്മം ചെയ്യുന്ന അവസരത്തിൽ അവയവത്തിൽ നിന്ന് ഉതിർന്നു വീഴുന്ന മണ്ണും, ഇത് രണ്ട് എന്താണ്, മുസ്താമലായ മണ്ണാണ്. ഫിലസഹി, ഇതാണ് പറമ്പല. ഇതുപോലെ എന്ന് പറഞ്ഞാൽ കൽ മുത്തക്കാത്തരി മിനൽ മായി, അവയവങ്ങൾ വെള്ളം ഉളു ചെയ്യുമ്പോൾ അവയവത്തിൽ നിന്ന് ഉറ്റി വീഴുന്ന വെള്ളം പോലെ,
വസാനി സാനിക്കാരൻ യക്കൂലു പറയുന്നു അത്തുറാബു മണ്ണ് എന്നുള്ളത് കസാഫത്തിഹി അത് കസാഫത്ത് കട്ടിയുള്ളതിന് വേണ്ടി യദ്ഫഉ ബാദുഹു ബാദ അത് ചിലത് ചിലതിനെ തടയും ഫലം യുഅല്ലിക് മാ തനാസറ മിൻഹു ബിൽ വുദുഇ അത് അവയവത്തിൽ ആ വിതിർന്ന് വീണത് എന്തായില്ല ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ വെട്ടിപ്പിടിക്കൂല എന്നാണ് പറയുന്നത് ബിഹ്ലാഫിൽമായി വെള്ളത്തിരിക്കുമാറായി ലിക്കത്തി ഹി അത് എന്താണ് ലിക്കത്ത് എന്ന് പറഞ്ഞാൽ നേർമ്മയുള്ളതാണ് ഒയൂഹദു മിൻ ഹസ്രിൽ മുസ്താമലി ഫിമാ ദുക്കിറ വെള്ളത്തെ പരിമിതിപ്പെടുത്തിയല്ലോ ക്ലിപ്തമാക്കിയതിൽ നിന്ന് പിടിക്കപ്പെടും ഫിമാ ദുക്കിറ മുസ്താമൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഇവിടെ പറഞ്ഞല്ലോ എന്ത് മാ ബഖിയ ബി ഉദ്ഹി വഖദാ മാ തനാസറ എന്ന് പറഞ്ഞില്ലേ ആ പറയപ്പെട്ട ക്ലിപ്തമാക്കിയതിൽ നിന്ന് പിടിക്കപ്പെടും ജവാദു തയമ്മുമിൽ വാഹിദി വൽ കസീരി മിൻ തുറാബി യസീരിൻ കുറഞ്ഞ മണ്ണിൽ നിന്ന് ഒരാളും അധികരിച്ചാളും എന്താ തയമ്മും ചെയ്യാം മറാത്തിൻ കസീറ കുറേ പ്രാവശ്യം ചെറിയ ഒരു അല്പം മണ്ണ് കൊണ്ട് തന്നെ തയമ്മും ചെയ്യാൻ പറ്റും വരാ മാനിയ മിൻ ദാലിക അതിൽ നിന്ന് ഒരു തടസ്സം ഇല്ല എന്ന് പിടിക്കപ്പെടും ഒലാ യജൂസു തയമ്മും ബി തുറാബിൻ നജസി നജസ്സായ മണ്ണ് കൊണ്ട് തയമും പറ്റൂല നജസ്സായ മണ്ണെന്ന് പറഞ്ഞാൽ ഒവ്വമാ അസാബവുമായു നജസ്സും നജസ്സായ ദ്രാവകം ആ മണ്ണിലേക്ക് എത്തിയിട്ടുണ്ട് വജഫാതായി ഉണങ്ങി അപ്പോൾ അതിനെ പറ്റി ആ മണ്ണിനെ പറ്റി നജസ്സായ മായെന്ന് തുറാബെന്ന് പറയും വയുഷ്തറത്തു ഖസ്ദുഹു അയ്യ തുറാബി മണ്ണിൻ്റെ ഒരു കരുത്ത് അവിടെ നിബന്ധനയാണ് എന്ന് പറഞ്ഞാൽ കലത്ത് അല്ലാഹു തആല പറഞ്ഞാൽ ഫതയമ്മു സയ്യിദൻ തയമ്മുന്ന് പറയുമ്പോൾ ഇക്സുദൂന്ന് കരുതുക എന്ന് പറഞ്ഞാൽ ബി അൻ തുംപിലുഹു ഇലൽ ഉദുവി ഇവിടെ കരുതുക എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് കരുതുക എന്നല്ല മറിച്ച് എന്താക്കുക അവയവത്തിലേക്ക് മണ്ണിനെ കൊണ്ടുപോകണം അതിന് മാറ്റം പറയുമ്പോൾ മനസ്സിലായത് അഫലൗ സഫത്തുഹു രീഹുൻ അലിഹി അവയവത്തിൻ്റെ മേലിൽ കാറ്റ് കൊണ്ടുപോയി ഇട്ടു ഫറദ്ദത അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാൽ വനവാൻ തയമ്മുവിൻ്റെ നീയത്തും വെച്ചു എന്നാൽ ലം യുജുസി മതിയാകുന്നതല്ല ബിദമ്മി ഔവലിഹി യുജുസി ലിൻതിഫായിൽ ഖസ്തി ബിൻതിഫായിൽ നഖലിൽ മുഹഖഖി ലഹു എന്ത് നഖലിനെ ഇവിടെ മുഹഖഖായ ഒരു നഖൽ കൊണ്ടുപോവുക എന്നുള്ള നഖലാകുന്ന ഈ ഖസ്തി ഇവിടെ ഇല്ല അതുകൊണ്ടാണ് വക്കീല എന്നാൽ കീലക്കാരൻ പറയുന്നത് ഇൻ ഖസദ ബി ഉഖൂഫി ഇ ഫി മഹബ്ബിർ രീഹി കാറ്റടിച്ച് വീശുന്ന സ്ഥലത്ത് ഓന് നിന്നിട്ട് കരുതി നീയത്ത് വെച്ചു എന്തിനെ തയമ്മവനെ കരുതി എന്നാൽ അജസ അ മതിയാകും ഇമ്മാ ദുക്കിറ മേൽ പറയപ്പെട്ടതിൽ നിന്ന് തയമ്മം മതിയാകും എന്നാണ് പറയുന്നത് ഏതുപോലെ എന്ന് പറഞ്ഞാൽ അല്ല കമാലൗ ബറസഫിൽ ഉദുലിൽ മത്തരി ഒരാൾ ഉദു ചെയ്യാൻ വേണ്ടിയിട്ട് മഴ വരുമ്പോൾ വെളിവായി എന്നിട്ട് നീയത്ത് വെച്ച് അങ്ങനെ അവന് കൊതു കിട്ടുമല്ലോ അതേപോലെ എന്ന് ഞാൻ പറയും ഒലവുയുമ്മിമ ബി ഇതിനിഹി ഇനി ഒരാൾ ഇയാളെ സമ്മതപ്രകാരം തയമം ചെയ്യിപ്പിച്ചു അതാണ് ബിയൻ നഖലൽ മഅ്ദൂനു സമ്മതം കിട്ടിയ ആൾ മണ്ണ് കൊണ്ടുപോയി അത്തുറാവ് കൊണ്ടുപോയി ഒഴുതുവി അവയവത്തിലേക്ക് വറദ്ധത വലയി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി ഒനവൽ ആദീനു സമ്മതം കൊടുത്താൽ കരുതുകയും ചെയ്തു എന്നാൽ ജാസ മതിയാകും വല്യം ഉതിറു ഒരു കാരണം ഇല്ലെങ്കിൽ പോലും വേറെ ഒരാൾ തയമം ചെയ്യിപ്പിച്ചാൽ മതിയാകും എന്ന് പറയുന്നു അത് ഇക്കാമത്തല്ലി ഫീലി മഅ്ദൂനിഹി മഖാമ ഫീലിഹി ആർക്കാണോ അവൻ സമ്മതം കൊടുത്തത് അവൻ്റെ പ്രവർത്തനം അത് ഇവൻ ചെയ്തതുപോലെയായി അതിൻ്റെ സ്ഥാനം നിർത്തിയിട്ടാണ് എന്നാൽ വക്കീല കീലക്കാരൻ പറയുന്നത് യുഷ്തറത്തു ഉദുറുൻ അങ്ങനെ പറ്റൂല കാരണം ഉണ്ടെങ്കിൽ പറ്റും അവിടെ വല്ല കാരണവും നിബന്ധനയാക്കപ്പെടും ഒലവ് യുമ്മിമ ബി ഗൈരി ഇദ്നി ഇനി സമ്മതം കൂടാണ്ട് ഒരാൾ തയമ്മം ചെയ്യിപ്പിച്ചാലോ ലം യുജ്സി അതേതായാലും മതിയാകൂല ഇതുപോലെ എന്ന് പറഞ്ഞാൽ കമാലോ സഫത്തൂരി കാറ്റ് കൊണ്ടുപോയിട്ട് മണ്ണിട്ട് അവന് കരുതിയാൽ മതിയാകാത്തതുപോലെ ഇവൻ്റെ സമ്മതം ഇല്ലാതെ ഒരാൾ കൊണ്ടുപോയിട്ട് തയമ്മം ചെയ്യിപ്പിച്ചാൽ മതിയാവുകയില്ല എന്ന് കീലക്കാരൻ ഇനി അറക്കാനുഹു തയമ്മുമിൻ്റെ റുക്കുനുകൾ ഇൻഷാല്ലാ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.